നേച്ചറിലാണ് മൂന്നാറിൽ. അപ്പം രാവിലെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഇന്നലെ ഒന്ന് രണ്ട് റൂംസൊക്കെ കാണിച്ചിരുന്നു, അതിൻ്റെ ബാൽക്കണിയും കാര്യങ്ങളും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഒരു പ്രൈവറ്റ് ടെറസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, വെട്ടക്കുറവുണ്ട്. അപ്പം അതൊക്കെ ഇപ്പം കാണിക്കാൻ വേണ്ടി നമ്മൾ പതിയെ ആ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഇവിടുത്തെ മറ്റു റൂംസ് കൂടെ ഞാൻ കാണിച്ചു തരാം, പിന്നെ ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മളിവിടെ ഹണിമൂൺ കോട്ടേജ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ താഴോട്ടൊരു സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസമാണെന്ന് പറഞ്ഞു. രാത്രി ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പം രണ്ട് ഇവിടോട്ട് വന്നു നിൽക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ല, താഴേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നിടത്ത് ഇനിയും ഒന്ന് രണ്ട് റൂംസൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ്. ഇന്നിപ്പം രാവിലെ വലിയ മഞ്ഞും കാര്യങ്ങളും ഒന്നും ഇല്ല, അതുകൊണ്ട് രാവിലെ അത്യാവശ്യം ക്ലിയർ ആണ് വീഡിയോ. അതിനുശേഷം നമുക്ക് മറ്റ് റൂമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അത്യാവശ്യം നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളെല്ലാം ഇറങ്ങിപ്പോകുന്ന വഴിക്കെല്ലാം അവർ ഗാർഡനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്, എല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടങ്ങ് ഇരുന്നു പോയി, അതിനകത്ത് അങ്ങ് ആസ്വദിച്ചിരുന്നു പോയി. അപ്പം ഇതാണ് നമ്മുടെ പ്രസിഡൻഷ്യൽ സ്യൂട്ട്. ഇന്നലെ ഓൾറെഡി നമ്മൾ പ്രസിഡൻഷ്യൽ സ്യൂട്ട് കാണിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു പ്രൈവറ്റ് ടെറസ് ഉണ്ട്, വെട്ടത്തിൻ്റെ കുറവ് കാരണം കാണിക്കാൻ പറ്റത്തില്ല, രാവിലെ തീർച്ചയായിട്ടും കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പ്രൈവറ്റ് ടെറസ്. നമുക്ക് ലിവിംഗ് റൂമിൽ നിന്നും പ്രൈവറ്റ് ടെറസിലേക്ക് ഇറങ്ങാം, അതുപോലെ തന്നെ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കസാരയും ചെയറും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ഹണിമൂൺ സ്യൂട്ടിലും ഇതേപോലെ തന്നെ ഇതേപോലെ ഒരു പ്രൈവറ്റ് ടെറസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ് താഴേക്ക്, നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഞാൻ കാണിച്ചു തരാം. നല്ല കിടിലൻ വ്യൂ ആണ്, നല്ല രസമാണ് കാണാനായിട്ട്. അത്യാവശ്യം നല്ല വൈകുന്നേരമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങോട്ട് കയറി വരും. അതുപോലെ തന്നെ താഴെ തേയിലത്തോട്ടവും നമ്മുടെ മലയും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ടും. അത്യാവശ്യം ഇവിടെ ഒരു ചായയൊക്കെ കുടിച്ച് വൈകുന്നേരമൊക്കെ ഇരിക്കാനായിട്ട്, വൈകുന്നേരം എന്നല്ല ഇപ്പോൾ രാവിലെയാണല്ലോ, ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാനായിട്ട് വളരെ രസമാണ് ശരിക്കും. ഇവിടെ എല്ലാവരും ഒന്ന് നമുക്കൊന്ന് വന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു രണ്ട് ദിവസം ശരിക്കും റിലാക്സ് ചെയ്യാനുണ്ട് നമ്മുടെ ഈ ഫ്രാഗ്രൻ്റ് നേച്ചർ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ. അത്രയ്ക്ക് നല്ല നല്ല മനോഹരമായിട്ടാണ് അവർ ഓരോ റൂമുകളും ചെയ്തേക്കുന്നത്, ഡിസൈൻ ചെയ്തേക്കുന്നത്. ഹലോ, ഇതിപ്പോൾ നമ്മുടെ ഹണിമൂൺ സ്യൂട്ടാണ്, വൈൽഡ് ഓർക്കിഡ് ഹണിമൂൺ സ്യൂട്ടാണ്. ഇന്നലെ ഓൾറെഡി നമ്മൾ വൈകുന്നേരം കാണിച്ചിരുന്നു. ഇപ്പോൾ പറഞ്ഞിരുന്നു ഇതിനൊരു പ്രൈവറ്റ് ടെറസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ലിവിംഗ് റൂമിൽ നിന്ന് നമുക്ക് ഈ ടെറസിലേക്ക് ഒരു ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ ബെഡ്റൂമിൽ നിന്നും ഒരു ആക്സസ് ഉണ്ട്.
ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂവ്. നല്ല മനോഹരമാണ് താഴോട്ട് കാണാനായിട്ട്. വൈകുന്നേര സമയമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്, ചെറുതായിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നതേ ഉള്ളത് ഒരു 8 മണി സമയം ആയതേ ഉള്ളൂ. അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളും വൈകുന്നേരം ഉണ്ടാവും. ഇവിടെ നിന്ന് നമുക്കൊരു ചായയൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കാം, അതുപോലെ തന്നെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാം. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ഒരു ഇവിടെ സൈക്ലിംഗ് ഉണ്ട്. നമുക്ക് പതുക്കെ ചുമ്മാ സൈക്കിളും എടുത്തുകൊണ്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാം. ഇതാണ് മറ്റൊരു ഒരു പ്രത്യേകത ഇവിടെ ഫ്രാഗ്രന്റ് നേച്ചറിൽ. അപ്പോൾ നമുക്ക് സൈക്ലിംഗ് കൊണ്ട് എൻ്റെ സുഹൃത്ത് ശ്യാമളും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടു കൂടെ റൗണ്ട് പോവാം. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല, എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഈ ഇറങ്ങി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അങ്ങ് ഒരു അടിപൊളി കവളാവും, അയ്യോ എന്ന് പറഞ്ഞിട്ട് പോക്ക് പോകുന്ന കാണാം. നോക്കാം ഏതായാലും എങ്ങനെയാണ്, ഒന്ന് പോയിട്ട് റൗണ്ട് പോയിട്ട് വരാം. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. രാവിലത്തെ ചെറിയ തണുപ്പും ദേഹവും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി, ഉഷാറായി. സൈക്ലിംഗ് അതും തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ, അത് ഭയങ്കര അടിപൊളി തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ ആദ്യം അങ്ങനെ പ്രോപ്പർട്ടിയിലൊന്നും സൈക്ലിംഗ് ഒരുപാട് പ്രോപ്പർട്ടിയിലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫ്രാഗ്രന്റ് നേച്ചറിൽ വെറുതെ, അതുപോലെ തന്നെ ജീപ്പ് സഫാരിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ടൂറിസ്റ്റ് പ്ലേസുകൾ പലതും ക്ലോസ് ആയി കിടക്കുന്നതുകൊണ്ടാണ് ജീപ്പ് സഫാരിയും കാര്യങ്ങളും ഒന്നും നടത്താത്തത്. പക്ഷേ ഇത് കൊള്ളാം. രാവിലെ അത്യാവശ്യം സൈക്ലിംഗ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും മുടങ്ങാതെ ചെയ്യാൻ, അതിൻ്റെ കൂടെ നല്ല ക്ലൈമറ്റും നല്ല ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നല്ല വലിയ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാം. അടിപൊളി. അപ്പം നമ്മൾ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം ദേഹമൊക്കെ ഒന്ന് ചൂടായി. ഇപ്പോൾ നമ്മൾ രണ്ട് തേയിലത്തോട്ടത്തിൽ കൂടെ ചുമ്മാ ഒന്ന് നടക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാം, ഇപ്പം 10 മണിയേ ഏകദേശം ആയിട്ടുള്ളൂ. 10 മണി ആയപ്പോൾ തന്നെ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി തുടങ്ങി, അത്യാവശ്യം നല്ല കോടയെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല ക്ലൈമറ്റാണ്, അടിപൊളി ക്ലൈമറ്റാണ്. ഒരു 10 മണി ആയതേ ഉള്ളൂ കഴിക്കും, അപ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ക്ലൈമറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇതുവഴി ഒന്ന് നടന്നിട്ട് പതുക്കെ തിരിച്ചു പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കാം എന്നുള്ള പ്ലാനാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പ്രോപ്പർട്ടിയിലെ മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും കുറച്ചുകൂടെ ഒക്കെ കാണിക്കാനുണ്ട്. അവിടെ ഒരു നമുക്കൊരു ജിമ്മും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം നമ്മൾ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ജീപ്പേൽ നമ്മൾ റിസോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കുലുക്കമൊക്കെ ഉണ്ട്, സൈഡിൽ കാണാമല്ലോ തേയിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൈക്ലിങ്ങും അതുപോലെ ജീപ്പ് സഫാരിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഇവിടെ നമുക്ക് അഥവാ ഇനി ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സൈറ്റ് സീയിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും പോകണം, അവരുടെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വണ്ടിയും കാര്യങ്ങളും ഉണ്ട്. ഇവിടുത്തെ വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ക്യാബിനെല്ലാം സെപ്പറേറ്റ് ചെയ്ത് സാനിറ്റൈസ് എല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഗസ്റ്റിനിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും, അതായത് ട്രക്കിങ് സൈക്ലിങ് അതുപോലെ തന്നെ പുറത്തേക്ക് മറ്റ് പോകാനായിട്ടുള്ള വണ്ടികളെ കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹലോ. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ്. സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഉഷാറായി, നല്ല ആ ഒരു തണുപ്പും അതൊന്ന് മാറി ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ചൂടായി ചെറുതായിട്ട്. ഇപ്പം അപ്പം കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റീയൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എല്ലാം ഡിസ്പോസിബിൾ ഇതായിട്ടാണ്. ടിഷ്യൂ ആണെങ്കിലും മറ്റു കാര്യങ്ങളും എല്ലാം വേസ്റ്റ് ടവൽ ഉൾപ്പെടെ.
അപ്പം ഇതാണ് നമ്മുടെ ഫ്രാഗ്രന്റ് നേച്ചറിലെ പിള്ളേർക്ക്, അതായത് ചിൽഡ്രൻസ് പ്ലേ ഏരിയ. ചിൽഡ്രൻസ് പ്ലേ ഏരിയ മാത്രമല്ല, വലിയവർക്കും കളിക്കാം. ഇവിടെ അത്യാവശ്യം ഒരു ടേബിൾ ടെന്നീസ് ഉണ്ട്. ഇവിടെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫുട്ബോളിൻ്റെ ടേബിളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യാരംസ് ഉണ്ട്, പിന്നെ ചെസ്സും ഉണ്ട്, ചെസ് ബോർഡും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇവിടെ രണ്ട് ദിവസമൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. പിന്നെ പുറത്തുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി രാവിലെ കാണിച്ചിരുന്നു. നമുക്ക് രാവിലെ സൈക്ലിങ്ങിന് പോവാം, ട്രക്കിങ്ങിന് പോവാം, അതുപോലെ തന്നെ ജീപ്പ് സഫാരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ താഴെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു, റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു, അതാണ് മെയിൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഈ ഫ്ലോറിൽ തന്നെ ഒരു ഗ്ലാസ് ഹൗസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇനി എന്താണ് ഈ ഗ്ലാസ് ഹൗസ് റെസ്റ്റോറൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് ഗ്ലാസ് ഹൗസ് റെസ്റ്റോറൻറ്റ് അല്ലേ. ഇത് ഫുൾ സൈഡ് ഗ്ലാസ് ഇട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കോവിഡിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് അങ്ങനെ ഫങ്ഷനിങ് അല്ല, ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. നൈറ്റിലെ ഡിന്നറാണ് കൂടുതലും, കാരണം ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇപ്പം ഓൾറെഡി മഞ്ഞ് കയറി തുടങ്ങിയതുകൊണ്ട് നമുക്ക് വ്യൂ കിട്ടാൻ ഇച്ചിരി പാടാണ്. എന്നാലും ഒന്ന് കണ്ടു നോക്കും. കാരണം മുകൾ വശവും എല്ലാം ഇതിൻ്റെ ഫുൾ ഗ്ലാസ്സാണ്, ഫുൾ സൈഡും ഗ്ലാസ് ഇട്ട് വെച്ചേക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി ഫങ്ഷനൊക്കെ ആയി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണ് ഈ വ്യൂവിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ ഈ സൈഡിലോട്ട്, ഇപ്പോൾ ഈ സൈഡിലോട്ട് നമുക്ക് ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഇച്ചിരി കുറച്ച് ക്ലിയറാണ്. കണ്ടു നോക്ക്, കണ്ടോ, കോടയും നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗ്ലാസ് ഹൗസ് റെസ്റ്റോറൻറ്റ്, ഇതിവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഗ്ലാസ് ഹൗസ് റെസ്റ്റോറൻറ്റൊക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ മറ്റ് റൂമുകളും മറ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം, എന്തൊക്കെയാണെന്നുള്ളതെന്ന്. നമ്മുടെ വ്ളോഗർ എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവരും ഞാൻ കാണിച്ചു തരാം. രാവിലെ ജിമ്മിലേക്കാന്നും പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, ജിമ്മെന്ന് എല്ലാവരും കാണിക്കണം, ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് നേരമായിട്ട് കണ്ടിട്ടില്ല, നമുക്ക് നോക്കാം പുള്ളി എവിടെ ഉണ്ടെന്ന്. ഓക്കെ, ഇരിപ്പുണ്ട്, ആളിവിടെ ഇരിപ്പുണ്ട്, നമുക്ക് നോക്കാം പുള്ളി എന്താ ചെയ്യണ എന്നുള്ളത്. എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് സാർ. വിശദീകരിച്ചു കൊടുക്ക. ഒരു മിനിറ്റ്. അപ്പം കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫ്രാഗ്രന്റ് നേച്ചറിലെ ഹെൽത്ത് ക്ലബ്ബ്. അപ്പം അത്യാവശ്യം എല്ലാ അത്യാവശ്യം വേണ്ട ഫെസിലിറ്റിയും കാര്യങ്ങളും എക്യുപ്മെൻസും എല്ലാം ഉണ്ട് നമ്മുടെ ഇവിടെ. ട്രെഡ്മില്ല്, അതുപോലെ തന്നെ നമ്മുടെ സൈക്ലിങ്ങിനുള്ളത്, പിന്നെ നമ്മുടെ ഡംബലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ഫുൾ മിററാണ്. ഈ സൈഡിലായിട്ട് ഒരു ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട്. ലേഡീസ് ടോയ്ലറ്റും അവിടെ ഒരു ഷവറിങ് ഏരിയയൊക്കെ ഉണ്ട്. അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിക്കേണ്ടവർക്ക് ഇവിടെ ജെൻസിൻ്റെയും ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് നേരം കൂടെ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യാൻ പോവാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പം അടുത്തൊരു റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു പാസേജ് പോലാണ്. പാസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു എയറോ ബ്രിഡ്ജ് ഒക്കെ പോലുണ്ട്. എയറോ ബ്രിഡ്ജ് പോലാണ് ഇവിടുന്നൊരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് എടുത്ത് നമ്മൾ താഴേക്ക് പോയിട്ട് അവിടെയാണ് റൂം. നമുക്കിപ്പോൾ റൂമൊക്കെ ഒന്ന് കണ്ടു പോകാം. അപ്പോൾ ഇതാണ് മറ്റൊരു റൂം. നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ ടോയ്ലറ്റും വാഷിംഗ് ഏരിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു കബോർഡ്, ഇവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ റൂമിൻ്റെ പേര് കേട്ടുള്ളൂ, മൂൺലൈറ്റ് ബ്ലിസ്. അതെന്താണ് അങ്ങനെ ആ പേര് വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇവിടെ നമ്മൾ ഈ വോളയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത് ഒരു ഗ്രീൻ കളർ ആയിരുന്നു, ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്, സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. അതാണ് ഇത് മൂൺലൈറ്റ് ബ്ലിസ് എന്ന് പറഞ്ഞ് ഈ റൂമിന് പേര് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. മറ്റേ അവിടെ ഉള്ള പോലെ തന്നെ ടി വിയും അതുപോലെ തന്നെ റൂം ഹീറ്റർ, ഇവിടെ എല്ലാ റൂമിലും ഹീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഫർണിച്ചറും കാര്യങ്ങളും ലൈറ്റിങ്ങും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ആ നമ്മൾ കണ്ട ആ ഗ്രീൻ റൂമിന് ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനൊരു ബാൽക്കണി ഉണ്ട്. ഞാൻ ആ ബാൽക്കണി ഒന്ന് കാണിക്കാം. ഇതാണ് ആ ബാൽക്കണി. അത്യാവശ്യം നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടൊരു ഗാർഡനിങ്ങും ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്, എടുത്തു പറയത്തക്ക സാധനം. അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇച്ചിരി ഒരു ഉച്ചസമയമായി, ഉച്ചസമയം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല നല്ല രസമാണ്. ഇവിടെ നിന്ന് പതുക്കെ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ രാവിലെ ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നു, ആ ഒരു സെയിം ഒരു കാറ്റഗറി തന്നെ. അത്രയും സ്പേസ് ഇല്ലെങ്കിലും, മറ്റേ നമ്മുടെ ഹണിമൂൺ സ്യൂട്ടിൻ്റെ ഒക്കെ അത്രയും ആ ഒരു പ്രൈവറ്റ് ടെറസ് പോലെ അത്രയും സ്പേസ് ഇല്ലെങ്കിലും, എന്നാലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ ചെയറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഞങ്ങളും പതുക്കെ ഇനിയിപ്പം ചെക്കൗട്ടൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ. ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ അതിന് മുമ്പ് കീ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പം അറിയാമല്ലോ, ജസ്റ്റിൻ സാറിനെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പം കീ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനപ്പുറം നമ്മൾ ഒരുപാട് താങ്ക്സ്, കാരണം ഞങ്ങളെപ്പോലുള്ള ഒരു പുതിയ ഒരു ഒരാളെ ഈ പ്രോപ്പർട്ടി നമുക്ക് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കാണാൻ, അതിനകത്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഫെസിലിറ്റി എല്ലാം കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യേക താങ്ക്സ് പറയുകയാണ്. ഓ, അതിന് പ്രത്യേക താങ്ക്സിൻ്റെ ആവശ്യമില്ലേ? ആസ് ഐ ടോൾഡ് യു, ലൈക്ക് ഈ സമയത്ത് നമ്മുടെ പ്രോപ്പർട്ടിക്കാണെങ്കിൽ പോലും ഒരു പ്രൊമോഷനാണ്, മറ്റുള്ള ഓരോ ഗസ്റ്റിനും കാര്യങ്ങളും ഇവിടുത്തെ ഫെസിലിറ്റീസും എല്ലാം ഒന്ന് കാണാനുള്ള ഒരു സൗകര്യം കൂടിയാണ്. ഞങ്ങൾക്കും ഒരു മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റി ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. അല്ലാതെ ജസ്റ്റ് വന്ന് നമ്മൾ ചുമ്മാതെ ഒരു ഒരു പേയ്ഡ് പ്രൊമോഷനായിട്ടല്ല, ഞങ്ങൾ ജസ്റ്റ് വന്നു ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ഒരു ദിവസം താമസിച്ച് ഓരോ റൂമുകളും അതുപോലെ ഓരോ ആക്ടിവിറ്റീസും ഞങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. അതുപോലെ തന്നെ മറക്കണ്ട, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആ മണിയിൽ ഒന്ന് പ്രസ് ചെയ്ത്. ഓക്കെ, താങ്ക് യു സോ മച്ക്.